സന്ദേശ് ജിങ്കൻ പോയി, ടെറി പോയി, കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ഓരോരുത്തരായി പടിയിറങ്ങാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ സ്കോഡ് പൊളിയുന്നു, പുതിയ സ്കോഡ് പടുത്തി ഉയർത്താൻ പോകുന്നു. Hi guys, once again welcome back to my channel CSX and Sports and it's me Atul. അപ്പോ മച്ചാ വരെ നമ്മൾ ഇനി ഇതിൽ കൂടെ എത്തിയിരിക്കുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്കിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇനി ഇതിൽ കൂടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഇനി ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കടക്കാം. വീഡിയോട്ട് കടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോട്ട് കടക്കാം. അപ്പൊ മച്ചമാരെ നമ്മൾ ഇതിൽ കൂടെ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ന്യൂസുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ന്യൂസിലോട്ട് വരാം. ആദ്യത്തെ ന്യൂസ് നമ്മുടെ സന്ദേശ് ഇങ്ങനെ പറ്റിയിട്ടാണ്. അപ്പൊ സന്ദേശ് ഇങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിരവധിയധികം റിപ്പോർട്ട്സുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പ്രമുഖ വെബ്സൈറ്റ് ആയ ഗോൾഡ് ഡോട്ട് കോം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി, അതേമാതിരി തന്നെ എഫ് ബി പേജിൽ കൂടി ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സന്ദേശ് ഇങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണെന്നുള്ള കാര്യം അവര് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അപ്പൊ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അപ്പൊ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ വളരെ നിരാശ തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ റിപ്പോർട്ട് വന്നെങ്കിൽ പോലും ഒരുപാട് ആരാധകർ ആഗ്രഹിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു കാര്യം, സന്ദേശ് ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയിരുന്നതായിരുന്നു. എന്റെ ഒരു പേഴ്സണൽ പ്രാർത്ഥന അത് തന്നെയായിരുന്നു, സന്ദേശ് ഇങ്ങനെ നമ്മുടെ ക്ലബ് വിട്ടു പോയിരുന്നത്. പക്ഷെ അത് നടന്നു, അങ്ങനെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളും ഒക്കെ വന്നു. സന്ദേശ് ഇങ്ങനെ അടുത്തൊരു സീസണിലോട്ട് വരുമ്പോ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മ്യൂച്വലിയാണ് സന്ദേശ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് റദ്ദാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സന്ദേശ് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയാലും ഞങ്ങൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നെങ്കിലും നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം തന്നെയായിരിക്കും. എല്ലാ മലയാളി ആരാധകരും നിങ്ങളാ പോകുന്നത്. ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാഴ്ച നിങ്ങളുടെ കാണാൻ പറ്റില്ല. നിങ്ങൾ വേറൊരു ഐ എസ് എൽ ക്ലബിന് വേണ്ടി ബൂട്ട് കിട്ടുന്ന ഞങ്ങൾക്ക് ആലോചിക്കാനും വയ്യ, അല്ലെങ്കിൽ അത് സങ്കല്പിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള ഐ എസ് എല്ലിൽ വേറെ ക്ലബിന് വേണ്ടി കളിച്ചാൽ ഞങ്ങളുടെ നെഞ്ച് ഇടിയും തന്നെ പറയാം. അപ്പൊ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടുകൂടി സന്ദേശം ഇങ്ങനെ നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാവാൻ തന്നെ പ്രാർത്ഥിക്കാം. എന്താ നല്ല വിദേശ ക്ലബുകളിൽ നിന്നൊക്കെ ഓഫർ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിൽ അദ്ദേഹം ഏത് ക്ലബിലേക്കാണ് പോകുന്നത് നമുക്ക് റിപ്പോർട്ടുകളിൽ കിട്ടിയിട്ടില്ല. ഫോറിൻ ക്ലബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ റൂമേഴ്സുകൾ ഉണ്ട്, പക്ഷെ ഫേക്ക് റൂമേഴ്സ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയ വരുൺ ഡി സിൽവ കേരള ബ്ലാസ്റ്റേഴ്സിന് റിസൈൻ ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് ഒടുവിൽ കിട്ടുന്നത്. ഇതൊരു കൺഫേംഡ് റിപ്പോർട്ട് തന്നെയാണ്, KLNOW.com ആണ് റിപ്പോർട്ട് ചെയ്ത്. നമുക്കറിയാം വരുൺ ഡി സിൽവനെ കുറിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ രണ്ട് സീസണത്തെ സിഇഒ ആയിരുന്നു നമ്മുടെ വരുൺ ഡി സിൽവ. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം സീസണിലേക്കുള്ള ടീമിനെ പടുത്തുയർത്തിയിട്ടാണ് നമ്മുടെ വരുൺ ഡി സിൽവ കേരള ബ്ലാസ്റ്റേഴ്സ് സിഇഒ സ്ഥാനത്ത് നിന്ന് പോയത്. അതിനുശേഷം വരുൺ തൃപ്പണ്ണയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ എന്ന് തന്നെ പറയാം. അതിനുശേഷം മൂന്ന് സീസൺ വരുൺ സിഇഒ ആയി കഴിഞ്ഞതിനു ശേഷം വീണ്ടും വരുണിനെ പുറത്താക്കി ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ വരുൺ ഡി സിൽവ, അതായത് ഐ എസ് എൽ ആറാം സീസണിൽ വീണ്ടും വരുൺ ഡി സിൽവനെ കേരള ബ്ലാസ്റ്റേഴ്സ് സിഇഒ സ്ഥാനത്തേക്ക് എത്തിക്കായിരുന്നു എന്ന് നമ്മൾ പറയണം. അവിടെ ഒരു മികച്ച ടീം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെ പറയാം. പക്ഷെ പരിക്കുകൾ മൂലം ആ ഒരു ടീം സക്സസ്ഫുൾ ആയില്ല എന്ന് തന്നെ പറയാം. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് വരുൺ ഡി സിൽവ സിഇഒ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം എന്താ റിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്ന അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഡിസിഷൻസ് ഒന്നും അദ്ദേഹത്തിന് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമാവുന്നില്ല. ഓരോ ഡിസിഷൻസും വളരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് പുറത്തത്തെ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഔട്ട്സൈഡ്സ് നിന്ന് വളരെയധികം പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ വളരെയധികം ഫോഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഒത്തുപോയാൽ നമ്മുടെ വരുൺ ഡി സിൽവയ്ക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തു എന്നും കൂടിയാണ് നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ വരുൺ ഡി സിൽവ ആവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമുൽ ആൽമാൻപിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണാണ് സാമുൽ ആൽമാൻപിയ എന്ന് പറഞ്ഞിട്ടുള്ള 21 വയസ്സായുള്ള ഒരു കിടില മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വെച്ചിട്ട് കാര്യം അദ്ദേഹത്തിന് അധികം അവസരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയില്ല. എന്തായാലും അടുത്ത സീസണിലോട്ട് വരുമ്പോ ആ സാമുൽ ആൽമാൻപിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം അടുത്തൊരു സീസണിലേക്ക് വരുമ്പോ ഒഡീഷ എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രണ്ടു കൊല്ലാത്ത ഒരു കരാറാണ് ഒഡീഷ എഫ് സിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാമുൽ ആൽമാൻപിയ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്തൊരു സീസണിലേക്ക്
സാമുവൽ ആൽമാൻപുയ ഒഡീഷ എഫ് സിയിൽ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടിറിക്കും സന്ദേശ് ജിങ്കിനും പിറകെ നിരവധിയധികം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുന്നതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിരവധിയധികം വേറും താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പടിയിറങ്ങുന്ന റിപ്പോർട്ടുകളുണ്ട്. അതൊരു പക്ഷേ ബർത്തലോമിയോ ഒബ്ബച്ചാവാം, സോജോസ് ഉഡോച്ചാവാം. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ബർത്തലോമിയോ ഒബ്ബച്ച ക്ലബുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരു പോസിബിലിറ്റി നമ്മളിപ്പോ കാണുന്നുണ്ട്, നമ്മൾ എടുത്തു പറയണം. അതിന് പുറമെ വേറെയും താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് കിട്ടുന്ന റിപ്പോർട്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിലത്തെ പഴയ ടീമിനെ മിക്കതും ഒട്ടുമിക്ക എല്ലാ താരങ്ങളും റിലീസ് ചെയ്ത് പുതിയൊരു താരങ്ങളെയും ടീമിലെത്തിക്കുന്നുണ്ടാവുക. അതായത് പഴയ സ്ക്വാഡിൽ നിന്ന് പുതിയൊരു സ്ക്വാഡിനായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ടാവുക കേരള ബ്ലാസ്റ്റേഴ്സ്. പുതു കംപ്ലീറ്റ്ലി ചേഞ്ചസ് മാറ്റങ്ങളായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പുതിയൊരു ടീം ഉണ്ടാവാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മാനേജ്മെന്റ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി കേരളയിലെ സ്കിങ്കീസും പിന്നെ ഔട്ട്സൈഡ് എന്നുള്ള മാനേജ്മെന്റ് പോകുന്നതാണ് പുതിയ തീരുമാനങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സീസണിലേക്ക് എങ്ങനത്തെ ഒരു ക്ലബായി മാറുന്നു നമുക്ക് തന്നെ കണ്ടെന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഒരു പിടി നല്ല താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. സന്ദീപ് സിംഗിനെയൊക്കെ എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ അദ്ദേഹം പരിക്ക് കഴിഞ്ഞ് വന്നോണ്ടാണോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ സന്ദീപ് സിംഗിനെ വിട്ടുകളയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സീസണിലേക്ക് പുതിയൊരു സ്കോഡായിട്ടാണ് എത്താന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐസർ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.